ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് B.Sc സുവോളജി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ സുവോളജിയും ബോട്ടണിയും കഴിഞ്ഞതിന് ശേഷമുള്ള ഡിഫറെൻ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഓപ്ഷൻസിനെ കുറിച്ചും ഒരു എപ്പിസോഡ് ചെയ്തതാണ്. അതിൽ വളരെ ഡീറ്റെയിൽഡായി തന്നെ ഏതൊക്കെ മേഖലകളിലാണ് സുവോളജി അല്ലെങ്കിൽ ബോട്ടണി പഠിച്ച കൂട്ടുകാർക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ നല്ല ഒരു കരിയർ പടുത്തുയർത്താൻ പറ്റുക എന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നും മാറി B.Sc സുവോളജി പഠിച്ചതിന് ശേഷം തുടർന്ന് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8 കോഴ്സുകളാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സുകളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ പല കോഴ്സുകളും അലൈഡ് ഹെൽത്ത് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളുമായും വളരെ അടുത്തിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് B.Sc സുവോളജി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സുവോളജി എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ സയൻസ് UG ഗ്രാജുവേഷൻ കോഴ്സാണ്. സയൻറ്റിഫിക് നോളജും അനിമൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കൂടാതെ ബയോളജിക്കൽ ആസ്പെക്ട്സ് വെറും ജീവിക്കുന്നത് മാത്രമല്ല എക്സ്റ്റിങ്ക്ട് ആയ, അതായത് ഇന്ന് ഭൂമുഖത്ത് കാണാൻ പറ്റാത്ത പല ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനവും ഇതിൻ്റെ ഭാഗമാണ്. ഏതായിരുന്നാലും ഈ B.Sc സുവോളജി എന്നുള്ള 3 വരുന്ന കോഴ്സ് മനസ്സിലാക്കി തരുന്നത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് അനിമൽ റിലേറ്റഡ് നോളജിനെ കുറിച്ചാണ്. കൂടാതെ നമുക്ക് നമ്മുടെ കരിയർ പടുത്തുയർത്താൻ ഫർദർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട്, റിസർച്ചുമായി ബന്ധപ്പെട്ട്, കൂടാതെ ഒരു നല്ല മാസ്റ്റർ ലെവൽ പ്രോഗ്രാം താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോഴ്സാണ് M.Sc സുവോളജി. പൊതുവെ B.Sc സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായി വരുന്ന ഒരു PG കോഴ്സാണ് M.Sc സുവോളജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ B.Sc സുവോളജി പഠിച്ചതിന് ശേഷമുള്ള ഒരു ഐഡിയൽ കോമ്പിനേഷനായിട്ട് M.Sc സുവോളജിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഇവിടെ നമ്മൾ അനിമൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഭാഗങ്ങളെക്കുറിച്ചും ഒരു അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സായിട്ടാണ് കൺസിഡർ ആക്കാൻ പറ്റുന്നത്. സുവോളജിയുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു പ്രൊഫഷണൽ ആകാൻ താല്പര്യമുള്ള, അതേ ഫീൽഡിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് M.Sc സുവോളജി എന്നുള്ള ഒരു പ്രോഗ്രാം നല്ലൊരു സാലറിയും നല്ല രീതിയിൽ തന്നെ കരിയർ പടുത്തുയർത്താനുമുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളൊരു പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചർ ആയി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു കോഴ്സ് M.Sc സുവോളജി എന്നുള്ളത് പഠിക്കാവുന്നതാണ്. M.Sc സുവോളജിയുടെ ഫീസായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാർഷികാടിസ്ഥാനത്തിൽ ഓൺ ആവറേജ് എന്നുള്ളത് 25,000 റുപ്പീസ് മുതൽ 150,000 രൂപ വരെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലുള്ള ഒരു M.Sc പ്രോഗ്രാമാണ്. പൊതുവെ B.Sc സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ M.Sc സുവോളജിയാണ് പഠിക്കാറ്. പക്ഷേ അത് കൂടാതെ 7 ഡിഫറെൻറ്റ് മേഖലകൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഡിസ്കഷനിൽ 2 ടോപ്പിക്കാണ് M.Sc ഇൻ ലൈഫ് സയൻസ് എന്നുള്ളത്. പൊതുവെ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ സ്ട്രക്ചർ, കോമ്പോസിഷൻ, കൂടാതെ ലിവിങ് തിങ്സിൻ്റെ ജീവജാലങ്ങളുടെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ടും അത് പ്രകൃതിയുമായി എൻവയോൺമെൻറ്റുമായി എങ്ങനെ ഇടപഴകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ലൈഫ് സയൻസിൽ പഠിക്കുന്നത്. കൂടാതെ M.Sc ലൈഫ് സയൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ അക്വയർ ചെയ്യുന്ന നോളജ് പലതരം രോഗങ്ങൾ, ഡിസീസസ്, പാത്തോജെനസിസ്, കൂടാതെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇംബാലൻസസ് കുറിച്ചും അസന്തുലിതാവസ്ഥയെ കുറിച്ചുമൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെയും M.Sc സുവോളജി ലൈഫ് സയൻസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വാർഷികാടിസ്ഥാനത്തിൽ ഓൺ ആവറേജ് ഫീസായിട്ടുള്ളത് 30,000 മുതൽ 150,000 രൂപ വരെയാണ് പെർ ഇയർ. ഓൺ ആവറേജ് ആണ് പൊതുവെ ഇതിൻ്റെ ഫീസായിട്ട് വരുന്നത്. മൂന്നാമത്തെ PG ലെവൽ കോഴ്സാണ് M.Sc ഇൻ മൈക്രോബയോളജി എന്നുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മൈക്രോബയോളജി എന്നുള്ളത് B.Sc മൈക്രോബയോളജി അല്ലെങ്കിൽ മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കൂട്ടുകാർക്കുള്ള കോഴ്സാണ്. പക്ഷേ ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ തീർച്ചയായും B.Sc സുവോളജി പഠിച്ച കൂട്ടുകാർക്ക് M.Sc മൈക്രോബയോളജി പഠിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈക്രോബയോളജിയിലെ
ലേക്ക് എം എസ് സി പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്, കൺഫേം ചെയ്യേണ്ടതാണ് നിങ്ങൾ ബി എസ് സി സുവോളജി പഠിച്ച ഒരാളാണ് എന്ന കാര്യം. വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെ മൈക്രോ ബയോളജി എന്നുള്ള ഒരു ശാസ്ത്ര മേഖല വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മുടെ നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ്. ബാക്ടീരിയകളും ആർക്കിയകളും വൈറസസും ഫംഗയും, അതായത് ഫംഗസ്, പ്രയോൺസ്, പ്രോട്ടോസോവ, ആൽഗെ പോലുള്ള കാര്യങ്ങളാണ് ഈ മൈക്രോബ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ്. മൈക്രോബയോളജിയുടെ സ്കോപ്പ് എന്നുള്ളത് ഹ്യൂജ് ആണ്. ഇതിൻ്റെ സാധ്യതകൾ ഫാർമസി, മെഡിസിൻ, ക്ലിനിക്കൽ റിസർച്ച്, അഗ്രികൾച്ചർ, ഡയറി ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി, നാനോ ടെക്നോളജി, കെമിക്കൽ ടെക്നോളജി പോലുള്ള നൂതനമായ മേഖലകളിൽ വരെ കരിയർ ആണ് നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത്. കൂടാതെ നെക്സ്റ്റ് കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്, എം എസ് സി മൈക്രോബയോളജിയുടെ ഫീസ് എന്നുള്ളത് 50,000 റുപ്പീസ് മുതൽ 150,000 പെർ ഇയർ ഓൺ ആവറേജ് ആണ്. നെക്സ്റ്റ് കോഴ്സാണ് എം എസ് സി ഇൻ ബയോടെക്നോളജി എന്നുള്ളത്. ഇതൊരു അഡ്വാൻസ്ഡ് ലെവൽ പി ജി ഡിഗ്രി കരിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അനിമൽ സെൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും ബയോ ഇൻഫോർമാറ്റിക്സുമായി ബന്ധപ്പെട്ടും എൻസൈം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടും ജനറ്റിക് എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ടൊക്കെ നോളജും ഇൻഫർമേഷനും സ്കിൽ സെറ്റും നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. എം എസ് സി ബയോടെക്നോളജിയുടെ ഫീസ് എന്നുള്ളത് 15,000 ഇന്ത്യൻ റുപ്പീസ് പെർ ഇയർ മുതൽ 100,000 പെർ ഇയർ വരെയാണ് ഓൺ ആവറേജ് ഉള്ളത്. ഇനി അഞ്ചാമത്തെ നമ്മുടെ എം എസ് സി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എസ് സി പഠിച്ചതിന് ശേഷമുള്ള നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ളത്. എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ളത്? ബയോളജിക്കൽ ഡാറ്റ പഠിക്കാൻ ആവശ്യമായ മെത്തേഡ്സും സോഫ്റ്റ്വെയർ ടൂൾസും എക്യുപ്പ് ചെയ്യുന്ന ഒരു ശാസ്ത്രമേഖലയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും ബയോളജിയും തമ്മിലുള്ള ഒരു ഫ്യൂഷനാണ് ഈ ശാസ്ത്രമേഖലയിൽ നിങ്ങൾ പഠിക്കുന്നത്. റിസർച്ചും ഫാർമസ്യൂട്ടിക്കലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ കരിയർ ആണ് ഈ ഒരു മേഖല നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും റിസർച്ച് ബേസ്ഡ് പ്രൊജക്റ്റും ഒക്കെ പഠിക്കുന്നതിൽ കൂടിയാണ് ഈ ഒരു പി ജി പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കോഴ്സിൽ പൊതുവെ സ്റ്റുഡൻസിനെ അവർ ചെയ്യുന്നത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് വർക്കിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള കോഴ്സ് പഠിക്കാൻ ആവശ്യമായ ആനുവൽ അല്ലെങ്കിൽ വാർഷിക ഫീസ് എന്നുള്ളത് 20,000 രൂപ മുതൽ 100,000 വരെയാണ്. സിക്സ്ത് പി ജി പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ബി എസ് സി സുവോളജി പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള മേഖലയാണ് എം എസ് സി മെഡിക്കൽ ഇമേജ് ടെക്നോളജി എന്നുള്ളത്. ഇത് പൊതുവെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും കൂടാതെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിവെൻഷൻ ടെക്നിക്സുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ്. രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഹാംഫുള്ളായ കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സബ്സ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ലബോറട്ടറി ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെയാണ് ഈ സിലബസിൽ പൊതുവെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പി ജി പ്രോഗ്രാം കഴിഞ്ഞ കൂട്ടുകാർക്ക് ക്ലിനിക്സിലും ലബോറട്ടറീസിലും ഫാർമസ്യൂട്ടിക്കൽസിലും പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസിലുമൊക്കെ ജോലി ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. എം എസ് സി ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എന്നുള്ളത് ഡ്രഗ് സേഫ്റ്റി അസോസിയേറ്റായോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററായോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കോർഡിനേറ്ററോ ആയിട്ടാണ്. ഏഴാമത്തെ ഒരു മേഖലയാണ്, പൊതുവെ ഇതൊരു പി ജി പ്രോഗ്രാമല്ല, ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഇതിനെ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പാത്തോളജി DCP എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഫിസിഷ്യൻസിനെയും ഫാർമസിസ്റ്റിനെയും ലബോറട്ടറീസും അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനുമുള്ള ആവശ്യമായ സ്കിൽ സെറ്റാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോകുന്നത് തിയറികളും പ്രാക്ടിക്കൽ സെക്ഷനുമാണ് ക്ലിനിക്കൽ പാത്തോളജി ടെക്നിക്കുമായി ബന്ധപ്പെട്ട്. ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ജോബ് ഓഫർ കിട്ടുക എന്നുള്ളത് ഒരു പാത്തോളജിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റോ ആയിട്ടാണ്. ഇനി എട്ടാമത്തെയും അവസാനത്തെയും പ്രോഗ്രാമാണ് എം എസ് സി പീഡിയാട്രിക് നഴ്സിംഗ് എന്നുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സുവോളജി പോലുള്ള ഒരു പക്ക ക്ലാസിക് സയൻസ് ഫീൽഡിൽ നിന്നും എങ്ങനെ നഴ്സിംഗ് പോലുള്ള ഒരു വളരെ പ്രൊഫഷണലായ സ്ട്രീമിലേക്ക് മാറാനുള്ള അവസരമാണ് ഈ ഒരു പ്രോഗ്രാമിൽ കൂടി ലഭിക്കുന്നത് എന്നുള്ളത്. പല കൂട്ടുകാർക്കും ഇതൊരു വലിയ ഒരു ഫാക്റ്റ് തന്നെയായിരിക്കും, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയായിരിക്കും. ഇതിൽ ഒരു നഴ്സിംഗ് പീഡിയാട്രിക് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടികളും ഇൻഫൻസും അഡോൾസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഴ്സിംഗും കൂടാതെ ഹെൽത്ത് കെയർ റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. കുട്ടിയുടെ ഡെവലപ്മെൻറ്റും ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രീ നാറ്റൽ നഴ്സിംഗ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലുള്ള കോഴ്സസ് ആണ് ഈ ഒരു പി ജി പ്രോഗ്രാമിൻ്റെ അട്രാക്ഷൻ എന്നുള്ളത്.
ഈ ഒരു കോഴ്സ് പി ജി എം എസ് സി പീഡിയാട്രിക് നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് എംപ്ലോയിഡ് ആകാൻ പോകുന്നത് ക്ലിനിക്കൽ റിസർച്ച് നഴ്സ് എഡ്യൂക്കേറ്റർ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്പർഇൻറ്റൻഡൻറ്റ് നഴ്സ് പോലുള്ള വളരെ നല്ല അട്രാക്റ്റീവായ കരിയർ മേഖലകളിലേക്കാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ബി എസ് സി സുവോളജി പഠിച്ചതിന് ശേഷം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു 8 ഓപ്ഷനുകൾ. തീർച്ചയായും ബയോളജി പ്ലസ് ടുവിൽ പഠിക്കുന്ന വളരെ ഷാർപ്പായ ക്രിയേറ്റീവായ സ്റ്റുഡൻസ് ബ്രെയിനാണ് സ്റ്റുഡൻസാണ് പിന്നീട് ബി എസ് സി സുവോളജി പഠിച്ചതിന് ശേഷം എയിംലെസ്സായി ഒരു ഒബ്ജക്റ്റീവും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥയിൽ വരുന്നത്. പലപ്പോഴും പല കൂട്ടുകാർക്കും ബി എസ് സി സുവോളജി അല്ലെങ്കിൽ ബി എസ് സി ബോട്ടണി പോലുള്ള കോഴ്സുകൾ പഠിച്ചതിന് ശേഷം അത് തുറന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. അതിന് വലിയൊരു കാരണം കൂടിയുണ്ട്. അതായത് ബി എസ് സി സുവോളജി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും പല ഡിഫറൻറ്റ് പ്രൊഫഷനിലേക്കാണ് തിരിയുന്നത്. അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ, കോമേഴ്സുമായി ബന്ധപ്പെട്ടോ, ഫൈനാൻസുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അൺറിലേറ്റഡായ മേഖലകളിലേക്ക് തിരിയുന്ന ഒരവസ്ഥയിൽ വരുമ്പോഴാണ് പല കൂട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസൾട്ടിങ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇത് ഇഗ്നോറൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾക്ക് സുവോളജി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ നല്ല നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഉള്ളത് എന്ന് അറിയാത്തത് കൊണ്ടോ ആകാം. ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് ആ രീതിയിലുള്ള ഒരു ഡിസ്കഷനിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.